ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഭവനത്തിൽ വരുവാൻ ദൈവമായ കർത്താവ് തിരുവചന മിനിസ്ട്രിക്ക് സഹായിക്കുന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ പ്രഘോഷിക്കുന്നതിലും അത് അനേക കുടുംബങ്ങളിൽ അനേക വ്യക്തികളുടെ ജീവിതത്തിൽ കടന്നു ചെല്ലുവാനിടയായി തീരുന്നതും ഒക്കെ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും വളരെ വിപുലമാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിപ്പാനല്ലാതെ മറ്റൊന്നിനും യാതൊരു വകയും കാണുന്നില്ല. ഈ പ്രവർത്തനത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ അവർക്കായിട്ട് പ്രത്യേകാൽ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ നന്ദികൾ അറിയിക്കുക. അപ്പോൾ തന്നെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രധാനമായി മലയാളികളുടെ ഇഷ്ട ചാനലായ പ്രവാസി ചാനൽ ഞങ്ങളെ ഇക്കാര്യത്തിൽ എല്ലാ ആഴ്ചയും ദൈവവചനം നിങ്ങളുടെ ഭവനത്തിൽ വരുവാനായി ഞങ്ങളെ സഹായിക്കുന്നു. ആ പ്രവർത്തനത്തെയും അതിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരങ്ങളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ. അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അവരുടെ ജീവിതം കൊണ്ട് പ്രയോജനമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ തുടർച്ചയായി തിരുവചന മിനിസ്ട്രീസിൽ കൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ, വ്യക്തികൾ, അല്ലെങ്കിൽ ചില ഭവനങ്ങൾ തുടർച്ചയായി ഈ വചനം ദൈവവചനം കേൾക്കുവാനായി കാണിക്കുന്ന താല്പര്യം ഞങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളെ വാസ്തവമായും ദൈവം അനുഗ്രഹിക്കും. കാര്യം ഒരു നാളും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരുന്നതും ഒരിക്കലും അത് നാശത്തിലേക്ക് പോകുകയല്ല, പിന്നെയോ അത് അനുഗ്രഹത്തിൻ്റെ ചവിട്ടുപടികളായി തീരുമെന്നതിന് യാതൊരു സംശയമില്ല. ഈ പ്രോഗ്രാമിൽ ഞാൻ തുടർച്ചയായി വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഭാഗമാണല്ലോ സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനത്തിലൂടെ യാത്ര, സങ്കീർത്തന ധ്യാനം എന്നൊക്കെ ഞാൻ പല അവസരങ്ങളിൽ അതിൻ്റെ പേര് പറയാറുണ്ട്. എന്നാൽ സങ്കീർത്തനമാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോടൊരുമിച്ച്, അല്ലെങ്കിൽ നാം ഒരുമിച്ച് വായിക്കുവാനും ചിന്തിക്കുവാനും ആഗ്രഹിക്കുന്ന സങ്കീർത്തനം സങ്കീർത്തനം 60. ഈ 60-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനവും BC 1040 ഈ സങ്കീർത്തനം എഴുതി എന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ കാണുവാൻ കഴിയും. ഒന്നുകൂടെ ഇതിൽ അടങ്ങിയിരിക്കുന്നതായ സംഭവങ്ങളും മറ്റും വിവരമായി മനസ്സിലാക്കുവാനായി, ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ അത് മനസ്സിലാക്കുവാനായി 2 ശമൂവേലിൻ്റെ പുസ്തകം 8:1-14 വാക്യങ്ങളും 1 ദിനവൃത്താന്തങ്ങൾ 18:1 അതിൻ്റെ 1-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വാസ്തവത്തിൽ ഈ സങ്കീർത്തനത്തിന് മുൻപേ നടന്നതായ ചരിത്രം, അല്ലെങ്കിൽ നടന്നതായ സംഭവം ആ ഭാഗങ്ങളിൽ വിവരിച്ചിരിക്കുന്നതായി അവിടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആ ഭാഗവും ഈ 60-ാം സങ്കീർത്തനവും കൂടെ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് വായിച്ചാൽ ഈ സങ്കീർത്തനം കൊണ്ട് എഴുതിയിരിക്കുന്ന ഉദ്ദേശം, അല്ലെങ്കിൽ ഈ വ്യക്തി ഇതെഴുതുവാനായി തൻ്റെ ഹൃദയത്തിൽ അതിനോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നതായ ആ താല്പര്യം, അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾ ഇത് വായിക്കുന്നവർ ഇതെങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളത് ഈ 2 പഴയ നിയമത്തിലെ ആ 2 ഭാഗങ്ങളും ഇതും കൂടെ തുലനം ചെയ്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഇതിൻ്റെ ടൈറ്റിൽ നോക്കിയാൽ മറ്റുള്ള ചില സങ്കീർത്തനങ്ങളിൽ വെച്ച് വളരെ നീണ്ടതായ ഒരു ടൈറ്റിലാണ് ഈ സങ്കീർത്തനത്തിന് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്തൊക്കെ നടന്നു, എന്തൊക്കെ രാഗം എന്നിത്യാദി കാര്യങ്ങൾ ആ ഭാഗത്തെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് നാം സംഗീത ഈ നവീന ലോകത്തിൽ സംഗീതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായ ട്യൂണോ രാഗമോ അല്ലെങ്കിൽ അതിൻ്റെ റിതമോ ഒന്നും ആയിരുന്നില്ല ദാവീദ് ജീവിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ പല വാക്കുകളും, അല്ലെങ്കിൽ പല പ്രസ്താവനകളും, പല ടൈറ്റിലുകളും അന്നത്തെ കാലത്തോടുള്ള ബന്ധത്തിൽ, അന്ന് ഈ സംഗീതം അല്ലെങ്കിൽ ഇവ എഴുതുകയും അത് പാടുകയും ചെയ്യുന്ന ആ സംഗീതത്തോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വിശദമായ വിവരണത്തിന് പോയാൽ വാസ്തവത്തിൽ നമുക്കതിന് ശരിയായിട്ടൊരർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അത് മനസ്സിലാക്കുവാനായിട്ട് മറ്റുള്ളതായ കമൻട്രീസൊക്കെ നോക്കിയാൽ പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. ആ അഭിപ്രായത്തിലോട്ട് പോയി നമുക്ക് വലിയ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതിലും നല്ലത് ഇതിൻ്റെ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായിരിക്കുന്ന നിലയിൽ അത് മനസ്സിലാക്കുക എന്ന് അതായിരിക്കും നല്ലത്.
അതുപോലെ 56 സങ്കീർത്തനം മുതൽ 60 സങ്കീർത്തനം വരെ നാം വായിക്കുമ്പോൾ ഈ സങ്കീർത്തനങ്ങളെല്ലാം അതിൻ്റെ തലക്കെട്ടിൽ ഒരു ദാവീദിൻ്റെ ഒരു സ്വർണഗീതം എന്ന് പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയും. അപ്പോൾ ഈ 56 മുതൽ 60 വരെയുള്ള സങ്കീർത്തനങ്ങൾ മാത്രമേ നാം ആ പദപ്രയോഗം കാണുന്നുള്ളൂ. അങ്ങനെ അത് ഞാൻ പറയുമ്പോൾ ഈ 60 സങ്കീർത്തനം വായിക്കുമ്പോൾ ആ പ്രത്യേക ടൈറ്റിലുള്ള സങ്കീർത്തനം തീരുന്നതായി നമുക്ക് അതിൽ നിന്ന് കാണുവാനായി കഴിയും. ഈ സങ്കീർത്തനം നാം വായിച്ചാൽ ഞാനിതിനെ നമ്മുടെ കാലത്തോടുള്ള ബന്ധത്തിൽ താരതമ്യപ്പെടുത്തി ഞാനതിനെ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്ന സംഗതികൾ പഴയ കാലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ അല്ലെ കഴിഞ്ഞകാല സംഭവത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു എന്ന് കാണിക്കുന്ന ഭാഗം ഈ സങ്കീർത്തനത്തിൽ കാണുവാനായി കഴിയും. അതിൻ്റെ രണ്ടാം ഭാഗത്ത് വരുമ്പോൾ ഇപ്പോൾ വർത്തമാനകാലത്ത് എങ്ങനെ ദൈവം ഇടപെടുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ആ വർത്തമാനകാലത്തോടുള്ള പ്രസൻറ്റ് ടെൻഷനോടുള്ള ബന്ധത്തിൽ അത് കാണുവാനായി കഴിയുന്നുണ്ട്. ഭാവി കാലത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഭാവി കാലത്തോടുള്ള കാര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതും ഈ സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്നു. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഈ മൂന്ന് വിധത്തിലുള്ളതായ കാലങ്ങൾ അല്ലെങ്കിൽ സംഗതികൾ ദൈവം ഇവിടെ അല്ലെങ്കിൽ എഴുത്തുകാരൻ ഇവിടെ വിവരിച്ചിരിക്കുന്നതായി കാണുവാനേ കഴിയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞകാല സംഭവങ്ങളെക്കുറിച്ച് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞിരിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തെ ദൈവം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മാറിയതായ ഒരു ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം എങ്ങനെയാണ് അവരോട് ഇടപെട്ടത് എന്നുള്ളത് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കാണുവാനായി കഴിയുന്നുണ്ട്. അതിൻ്റെ രണ്ടാം ഭാഗത്ത് നാം വായിച്ചു നോക്കിയാൽ അങ്ങനെ ദൈവത്തിൽ നിന്ന് മാറി അല്ലെങ്കിൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആ ദൈവത്തിൻ്റെ ജനങ്ങൾ തിരിച്ച് ദൈവത്തെങ്കിലേക്ക് വന്നപ്പോൾ ദൈവം അവരെ സഹായിക്കുന്നു എന്നുള്ളതായ ആ വലിയ ആ ബോധം അവരെ ഭരിക്കുകയും അവരുടെ പഴയ ജീവിതത്തിൽ മാറി ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുന്നതായും ഇവിടെ ഭാഗത്തെ കാണുന്നു. മൂന്നാമതായി നിൽക്കുമ്പോൾ അങ്ങനെ ഈ വർത്തമാനകാലത്ത് അല്ലെങ്കിൽ അവരുടെ പഴയ ജീവിതത്തിൽ നിന്ന് മാറി വ്യത്യസ്തമായ നിലയിൽ അവർ പുതിയ ജീവിതം ആരംഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവർക്ക് മനസ്സിലാക്കുകയും ദൈവം പിന്നെയും അവരെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ സഹായിക്കുന്ന ദൈവം തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ അവസാനമായി ഞങ്ങൾക്കൊരു വിജയമുണ്ടായിരിക്കും. ആ ലഭിക്കുന്ന വിജയമെന്ന് പറയുന്നത് ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ പ്രാപ്തി കൊണ്ടോ ആയിരിക്കില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതായ സംഭവത്തിൽ ഞങ്ങൾക്ക് വിജയം വരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ വിജയം ഉണ്ടാകുന്നത് ഞങ്ങളെക്കൊണ്ട് ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ ഞങ്ങൾക്കൊരു കാര്യമറിയാം, ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും ദൈവം ഞങ്ങളെ വിജയത്തിലേക്ക് നടത്തുമെന്ന് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാനത് താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ആ മൂന്ന് ഭാഗങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിലും ഈ ജനങ്ങൾ അഭിമുഖിച്ചതായ പ്രശ്നത്തോടുള്ള ബന്ധം രണ്ടു കൂടത്ത് കമ്പയർ ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭാഗം എഴുതുമ്പോൾ ദാവീദ് വലിയ ഒരു നീണ്ട യുദ്ധം കഴിഞ്ഞ് വരുന്നതായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ടൈറ്റിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ സങ്കീർത്തനം വായിക്കുമ്പോൾ പല സ്ഥലങ്ങളുടെ പേരുകൾ അതിനകത്ത് വായിപ്പാനായി കഴിയുന്നുണ്ട്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നതായ സ്ഥലങ്ങളൊക്കെയും ആ BC 1040 അല്ലെങ്കിൽ ദാവീദ് ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ ഇന്നത്തെ നവീന രീതിയിൽ ആ സ്ഥലത്ത് ആ പേരിൽ അറിയപ്പെടുന്നില്ല. ഉദാഹരണമായി ശേഖേം എന്നൊരു വാക്ക് അവിടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ശേഖേം എന്ന് പറയുന്നതായ ഒരു സ്ഥലമുണ്ടായിരുന്നു. എന്നാൽ ആ സ്ഥലം അസീരിയൻ സൈന്യം 8-ാം നൂറ്റാണ്ടിൽ ആ പട്ടണം അല്ലെങ്കിൽ ആ സിറ്റി അത് മൊത്തം നശിപ്പിച്ച് അങ്ങനെ അത് സമ്പൂർണ്ണമായി ഇല്ലാതായ ഒരവസ്ഥയിൽ വന്നിരിക്കുന്നു എന്നതുകൊണ്ട് ഈ സ്ഥലം ഇന്ന ഭാഗത്ത് എവിടെങ്കിലും ആയിരിക്കാമെന്ന് ഊഹിക്കുവാനല്ലാതെ വാസ്തവത്തിൽ ആ സ്ഥലം പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ
കഴിയയില്ല. അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ സങ്കീർത്തന ആ ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്ത് വരുമ്പോൾ പല സ്ഥലങ്ങളുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നതായി അവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് നാം ഇപ്പോഴായിട്ട് കമ്പയർ ചെയ്താൽ അത് ഇസ്രയേൽ അല്ലെങ്കിൽ ആ ഇസ്രയേൽ രാജ്യത്തുണ്ടായിരുന്ന സ്ഥലങ്ങളും അല്ല അതിനോട് ചുറ്റപ്പെട്ട് കിടന്ന സ്ഥലങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഇന്ന് അതിൻ്റെ എക്സിസ്റ്റൻസ് എത്രമാത്രം ഉണ്ടെന്ന് വേണ്ട വിധത്തിലുള്ളതായ തെളിവുകൾ നമുക്ക് ലഭിക്കുവാനായി ഇടയായി തീരുന്നില്ല എന്ന് ആ വാക്കുകൾ വായിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നു. ദാവീദ് ഈ ഭാഗം എഴുതുമ്പോൾ താൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരും തൻ്റെ ഭവനത്തിൽ നിന്ന് വളരെ അകലെ താൻ യാത്ര ചെയ്ത് താൻ യുദ്ധം കഴിഞ്ഞ് നടന്നു വരുന്ന ആ വേളയിൽ തൻ്റെ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വേദപഠിതാക്കൾ അല്ലെങ്കിൽ ചരിത്രം പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നു. ഇദ്ദേഹം യൂഫ്രട്ടീസ് നദിയുടെ ആ ഭാഗത്ത് വന്ന് അവിടെ ഇരുന്നു കൊണ്ട് അവിടെ ആ ഭാഗത്താണ് പിൻ പോയിൻ്റ് ഈ സ്ഥലത്തെക്കുറിച്ച് എഴുതിയിരുന്നത്. അതിനെ അന്നത്തെ ബാബിലോൺ, പിന്നെ അതിൻ്റെ പേര് മെസപ്പൊട്ടോമിയ, പിന്നെ അതിൻ്റെ സ്ഥലം ഇപ്പോൾ നാം അറിയപ്പെടുന്ന ഈ പുതിയ അല്ലെങ്കിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ആ സ്ഥലത്തെ അറിയപ്പെടുന്ന ഇപ്പോഴുള്ള ഇറാഖ്, ആ സ്ഥലം ആ ഭാഗത്ത് വച്ച് അല്ലെങ്കിൽ ആ ഭാഗത്ത് താൻ യുദ്ധവും കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ആ ഭാഗത്ത് വന്ന് അവിടെ വച്ച് ഈ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്തതായ വലിയ പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതായി കാണുവാനായി കഴിയുന്നുണ്ട്. ദാവീദിൻ്റെ പല സങ്കീർത്തനങ്ങൾ നാം വായിച്ചു നോക്കിയാൽ തൻ്റെ ജീവിതത്തിലെ നിരാശയുടെയും തൻ്റെ ജീവിതത്തിലെ പ്രയാസത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും നടുവിൽ താൻ ദൈവസന്നിധിയിൽ വളരെ ഭാരപ്പെടുന്ന ഒരു ഹൃദയമുള്ള വ്യക്തിയായിട്ട് പല സങ്കീർത്തനങ്ങളും നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത അങ്ങനെയുള്ള സന്ദർഭങ്ങളെ ഫോക്കസ് ചെയ്ത് എഴുതുന്ന ഒരു സങ്കീർത്തനമല്ല, പിന്നെ ദൈവം തന്നെ നടത്തിയതായ അല്ലെങ്കിൽ ദൈവം തന്നെ വിജയത്തിലേക്ക് മാറ്റിയതായ ആ വിജയത്തിൻ്റെ ധ്വനി അല്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെ ധ്വനി തൻ്റെ ജീവിതത്തിൽ കാണുന്നതായി നമുക്ക് ഈ ഭാഗത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രവുമായി കമ്പയർ ചെയ്താൽ നമുക്കിവിടെ മനസ്സിലാക്കുവാനിടയായിത്തീരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സങ്കീർത്തനം 12 വാക്യങ്ങളുള്ളതായ സങ്കീർത്തനം, അതിൽ മൊത്തമായി 12 വാക്യത്തിൽ കഴിഞ്ഞ കാലത്തെയും ഇപ്പോഴുള്ള സംഭവത്തെയും ഭാവിയിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചും ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദാവീദ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ 3 ഭാഗങ്ങൾ കഴിഞ്ഞ കാല ജീവിതം ഇവിടെ ഈ സങ്കീർത്തനം ആരംഭിക്കുന്ന അങ്ങനെയാണല്ലോ, ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു, നീ കോപിച്ചിരിക്കുന്നു, ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു, അതെ കുലുങ്ങുകയാൽ അതിൻ്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ. ആ വാക്യങ്ങൾ നാം താഴോട്ട് വായിച്ചാൽ 5 വാക്യങ്ങൾ നാം സൂക്ഷ്മമായി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം അവരിൽ നിന്ന് മാറി അല്ലെങ്കിൽ അകന്നുപോയതായ ഒരു ജാതിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കഥയാണ് നമുക്കവിടെ കാണുവാനായി കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ദാവീദ് ദൈവം തന്നെ അവരെ തള്ളിക്കളഞ്ഞു, ദൈവമേ നീ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന വാക്കുകൾ അവിടെ പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഖ്യ, ആവർത്തനം, ഈ ആദ്യത്തെ പുസ്തകങ്ങൾ ദൈവം വാസ്തവത്തിൽ മോശ മുഖാന്തരം അല്ലെങ്കിൽ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രയേൽ മക്കൾ അറിഞ്ഞിരിക്കേണ്ടതായ നിയമങ്ങളാണ് ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താൻ അവിടെ നിയമം കൊടുത്തിരിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ദൈവം ചെയ്തിട്ടുണ്ട്. മോശ മുഖാന്തരമായി അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ വിട്ടുമാറാതെ ജീവനുള്ള ദൈവമായിരിക്കുന്ന എന്നെ നിങ്ങൾ സേവിച്ച് അങ്ങനെ നിങ്ങൾ പിന്മാറ്റക്കാരാകാതെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ നിങ്ങൾ ദൈവമായി മറ്റു ദൈവങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കാതെ നിങ്ങൾക്ക് ജീവിപ്പാൻ ഇടയായിത്തീർന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. എന്നാൽ നിങ്ങൾ എന്നിൽ നിന്ന് മാറി മറ്റു അന്യ ദൈവങ്ങളെയും മറ്റു നിങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ നിങ്ങൾ പോയാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കും. നാം ഇസ്രായേൽ മക്കളുടെ ഇസ്രായേലിൻ്റെ പഴയ ചരിത്രം നാം നോക്കിയാൽ അവരെക്കുറിച്ചുള്ളതായ സംഭവങ്ങൾ പഴയ നിയമത്തെ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ഈ പറഞ്ഞ പുസ്തകം കൂടാതെ പഴയ നിയമത്തിലെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളിലും യോശുവ, ന്യായാധിപന്മാർ, ഈ ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, ശമൂവേലിൻ്റെ പുസ്തകം, ഈ പുസ്തകങ്ങളിലൊക്കെ വായിച്ചാൽ ദൈവം അവരോട് ചെയ്തതായ വാഗ്ദത്തം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമം അവരനുസരിക്കാതെ ദൈവത്തെ വിട്ടു പോയതിനാൽ ദൈവം അവരെ ശിക്ഷിക്കുകയും ദൈവം അവരിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. അങ്ങനെ ആ കാരണത്താൽ ദൈവം എന്തു ചെയ്തു, അവരെ ദേശത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക്
ചിതർച്ചതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ അതിന് ആ സംഭവത്തിൻ്റെ പിറകിൽ അത് വളരെ ദീർഘമായ ആ പഴയ കാലത്തുണ്ടാകുന്ന സംഭവം. എന്നാൽ നമുക്കറിയാം 1948 മെയ് മാസമായിരുന്നു ഇസ്രയേൽ ഒരു രാഷ്ട്രമായി തീർന്നത്. അങ്ങനെ ഇസ്രയേൽ ഒരു രാഷ്ട്രമായി തീർന്നപ്പോഴാണ് മറ്റ് ഇതര രാജ്യങ്ങളിൽ നിന്ന് പോയിരുന്നതായ ഇസ്രയേൽ അല്ലെങ്കിൽ യഹൂദന്മാർ തിരിച്ച് ഇസ്രയേലിലേക്ക് വരുവാനിടയായിത്തീരും. നമുക്കറിയാം നമ്മുടെ കേരളത്തിലും ഒരു കാലത്ത് യഹൂദന്മാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, കൊച്ചി ഭാഗത്തുണ്ടായിരുന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങോൾ അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ ദൈവത്തിൻ്റെ ജനങ്ങൾ, അവർ ദൈവത്തിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരെ ചിതറിപ്പിച്ചു. കാര്യം അവർക്ക് ദൈവത്തിൻ്റെ സഹായം, ആ ദൈവകൽപ്പന അനുസരിക്കാത്തതുകൊണ്ട് അവർ മാറിയതിനാൽ അവർ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് അങ്ങനെ ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കും എന്ന് പറയുമ്പോൾ ദൈവം അവരെ തള്ളിക്കളയുവാനും ചിതറിപ്പാനും കാരണമായി തീർന്നത് ദൈവം അവരോട് ചെയ്തതായ നിയമം. അവർ ദൈവത്തോട് എത്ര നാൾ ചേർന്ന് നിൽക്കുമോ, ദൈവത്തോടവർ കൂടി നിൽക്കുന്ന അത്ര നാൾ മാത്രമായിരിക്കും ദൈവം അവർക്ക് അനുകൂലമായിരിക്കുന്നത് എന്ന് ആ ഭാഗത്ത് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ പരാജയം, അപ്പോൾ ആ ഭാഗം ആദ്യത്തെ 5 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അങ്ങനെ അവർ മനസ്സിലാക്കി ദൈവം തങ്ങളെ വിട്ടുപോയി. കാരണം അവർ ദൈവത്തിൻ്റെ നിയമം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന, ദൈവം പറഞ്ഞതനുസരിക്കാതെ അവർ പോയതിനാൽ ദൈവം അവരിൽ നിന്ന് മാറിപ്പോയി. ആ രണ്ടാമത്തെ ഭാഗത്ത് നാം ഈ സങ്കീർത്തനത്തിൽ വരുമ്പോൾ കാണുന്നത് അങ്ങനെ മാറിപ്പോയതായ ദൈവ ജനങ്ങൾ അല്ലെങ്കിൽ യഹൂദന്മാർ അവർ അവരുടെ വീഴ്ചയിൽ, അവരുടെ പിന്മാറ്റത്തിൽ അവരെന്നേക്കുമായി നിൽക്കുവാനായി ആഗ്രഹിച്ചില്ല. അവരെന്ത് ചെയ്തു? അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാനായി തീരുമാനിച്ചു. അങ്ങനെ അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് അവർ ദൈവത്തിൽ സന്നിധിയിൽ അവരെ തന്നെ സമർപ്പിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവം അവരെ പിന്നെയും സ്വീകരിക്കുകയും ദൈവം അവർക്ക് വേണ്ടി വലിയ വിജയങ്ങൾ ചെയ്യുന്നതായും ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അത് അവിടെയാണ് നാം വായിക്കുന്നത്. ദൈവം തൻ്റെ വിശുദ്ധരിൽ അള്ളി ചെയ്ത് ഞാൻ ആനന്ദിക്കും, ഞാൻ ശേഖേമിനെ വിവാഹിക്കും, സുക്കോ താഴ്വര അളക്കും, ഗിലേദ് എനിക്കുള്ളത്, മനശയും എനിക്കുള്ളത്, എഫ്രയിം എൻ്റെ തലക്കോരി, യഹൂദ എൻ്റെ ചെങ്കോൽ, മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക, ഏതോമിന്മേൽ ഞാൻ എൻ്റെ ചെരിപ്പറിയും. ഈ പ്രസ്താവന അവർ ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാമോ? അപ്പോൾ അവരുടെ പഴയകാല ജീവിതത്തിൽ നിന്ന്, ആ പിന്മാറ്റത്തിൽ നിന്ന് അവരനുദിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നപ്പോൾ അവരുടെ മനസ്സിൽ, അവരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലായി അവർ ചെയ്തതായ തെറ്റിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ടാണല്ലോ ദൈവം അവരെ ശിക്ഷിച്ചതെന്ന്. അപ്പോൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് ദൈവവുമായിട്ട് ആ കാര്യത്തിൽ ഒരു റിക്കൺസിലിയേഷൻ, ഒരു നിരപ്പ് അവർ കണ്ടുപിടിച്ചതിന് ശേഷം അവർ പറയുന്നു അവർക്ക് മുൻപിലുള്ളതായ പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കീഴടക്കുവാൻ കഴിയാത്തതായ രാജ്യങ്ങൾ, അവർക്ക് കൈയടക്കുവാൻ കഴിയാത്തതായ സ്ഥലങ്ങൾ, ഇവയൊക്കെ ഞങ്ങൾ കടക്കുവാൻ ഇടയായിത്തീരും. കാരണം ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു ഞങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വന്നതുകൊണ്ട് ദൈവം ഞങ്ങളെ സഹായിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടിയുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. ആ വിജയത്തിൻ്റെ പ്രഖ്യാപനമാണ് അവരവിടെ പ്രഖ്യാപിക്കുന്നത്. ഫിലിസ്ത്യ ദേശമേ നീ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. മലയാളത്തിൽ ഇത് വായിച്ചാൽ നമുക്ക് തോന്നും ഫിലിസ്ത്യർ ജയിച്ചിട്ട് എവരെ തോൽപ്പിച്ചു. എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ ഇങ്ങനെയാണ് അവർ വിളിച്ചു വരുന്നത്, ഫെലിസ്ത്യ ദേശമേ ഞങ്ങൾ തീർച്ചയായിട്ടും നിൻ്റെ മേൽ വിജയം വരിക്കും. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ നിന്ന് അകന്നുപോയതിനാൽ ദൈവം ഞങ്ങളെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഞങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഞങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നതുകൊണ്ട് ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്, ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഞങ്ങൾക്കറിയാം ഈ പറയുന്നതായ സ്ഥലങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഞങ്ങൾക്ക് കൈയടക്കുവാൻ കഴിയുകയില്ല, എന്നാൽ ദൈവം ഞങ്ങളെ കൈയടക്കുവാൻ സഹായിക്കുമെന്ന് താൻ അവിടെ പറയുന്നതായി കാണുന്നു. അതാണ് ആദ്യത്തെ ആ വാക്യത്തിൽ കാണുവാനായി കഴിയുന്നത്. നോക്കും അപ്പോൾ ഈ ആദ്യത്തെ സെക്ഷനും രണ്ടാമത്തെ ഭാഗം കൂടെ കമ്പയർ ചെയ്താൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്കതിങ്ങനെ മനസ്സിലാക്കുവാനായി കഴിയും. ദൈവമില്ലാതിരിക്കുന്ന ഒരു ജീവിതം, ആരും ദൈവത്തെ അറിയാതെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിന് വേണ്ടി നോക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ ജീവിതം എപ്പോഴും അന്ധകാരത്തിൻ്റെ ജീവിതമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ രഹസ്യം, അവരുടെ ജീവിതത്തിൽ
ജീവിതത്തിൻ്റെ വിജയം ഇവയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരായിരിക്കുന്നിടത്തോളം കാലം മാത്രമേ അവർക്കതിൽ നിന്നൊരു വിമോചനം അല്ലെങ്കിൽ അവർക്കതിൽ നിന്നൊരു വിടുതൽ ലഭിക്കാനിടയായിത്തീരുകയുള്ളൂ. അങ്ങനെ ആയിരിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം അവർ കേട്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ജീവിതം പാപം നിറഞ്ഞ ജീവിതവും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതായ അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെ ജീവിച്ചാൽ അവരെന്നേക്കുമായി ഇല്ലാതായി തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവരെ സന്ദർശിക്കുന്നു. അവരുടെ ജീവിതത്തിന് വ്യത്യാസമുണ്ടാകുന്നു, അവരുടെ ജീവിതത്തിന് സന്തോഷമുണ്ടാകുന്നു, അവർ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാനായി തുടങ്ങുന്നു, അവർ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുവാനായി തുടങ്ങുന്നു എന്നതുകൊണ്ട് നാം എപ്പോഴും ആത്മീയം പറയണമെന്നാണെന്നും അതിൻ്റെ അർത്ഥം അതല്ല. എന്നാൽ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു വ്യക്തി ആത്മീയമായ നിലയിൽ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ ജീവിതം അവൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് മാറി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവൻ തീർച്ചയായിട്ടും അവൻ ആത്മീയമായി സന്തോഷിക്കുമ്പോൾ അവൻ്റെ ആത്മീയത്തിൻ്റെ സന്തോഷം അവൻ്റെ ശരീരത്തിലും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ കുടുംബത്തിലും അവൻ്റെ ഇടപാടിലും ഒക്കെയും കാണുവാനായി കഴിയും. അപ്പോൾ ആത്മീയമെന്ന് പറയുന്നതുകൊണ്ട് എപ്പോഴും ചർച്ചിൽ പോകണമെന്നോ എപ്പോഴും ആത്മീയ കാര്യങ്ങൾ പറയണമോ ചിന്തിക്കണമെന്നുള്ളതല്ല. പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം ആത്മീയമായിട്ടുള്ള അനുഗ്രഹം മാത്രമല്ല, അത് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിനപ്പുറത്തായി ആ ആത്മീയ അനുഗ്രഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ഭൗതികമായ ശാരീരികമായ നിലയിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇടപാടിൽ എല്ലാ കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുമെന്നത് നമുക്ക് ഈ ഭാഗം കാണുമ്പോൾ മനസ്സിലാക്കുവാനായി കഴിയും. അപ്പോൾ രണ്ടാമത് കടന്നുപോയ വ്യക്തി ദൈവത്തെങ്കിലേക്ക് താൻ കടന്നു വന്നപ്പോൾ താനിങ്ങനെ ജയഭേരി മുഴക്കുന്നു, ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മുമ്പിൽ അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും അഭിമുഖീകരിക്കുവാൻ കഴിയും, എനിക്ക് തീർച്ചയായിട്ടും അത് ഓവർകം ചെയ്യുവാൻ കഴിയും, കാരണം ഞാനിപ്പോൾ ദൈവത്തിൻ്റെ പക്ഷമാണ്, ഞാനിപ്പോൾ ദൈവത്തിൻ്റെ വകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശത്രുക്കളുണ്ട് ഇല്ലേ? ഒരുപക്ഷെ നമ്മൾ ദിനംതോറും സഹകരിക്കുന്ന നമ്മുടെ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂവിനോടുള്ള ബന്ധത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളിൽ കൂടെ നാം എല്ലാവരും കടന്നു പോകുന്നു. ചിലർ ആ പ്രശ്നങ്ങളെ ജീവിതത്തിൻ്റെ ഭാരമായി കണക്കാക്കും, ചിലർ ആ പ്രശ്നങ്ങളെ ജീവിതത്തിൻ്റെ ശത്രുക്കളായി കാണും, ചിലർ ആ പ്രശ്നങ്ങളെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാരമായി തീരുന്നതായി കാണുവാനായി കഴിയും. ഇതൊക്കെ ഓരോരുത്തർ അവരവർ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വശങ്ങളിൽ അവരവർ അതതിന് കൊടുക്കുന്ന പേരുകളുണ്ട്. എന്നാൽ ഈ വായിച്ചതായ വാക്യത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുൻപാകെ അല്ലെങ്കിൽ നമുക്ക് കീഴടക്കുവാൻ കഴിയാത്തതും നമുക്ക് കയറുവാൻ കഴിയാത്തതും നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്തതുമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ട് രോഗത്തിൻ്റെ അവസ്ഥയായിരിക്കാം, മറ്റെന്തെങ്കിലുമുള്ള പ്രശ്നങ്ങളായിരിക്കാം. പ്രശ്നങ്ങൾ ഓരോന്നായി പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു സമയത്തും അത് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തരികയില്ല. എന്നാൽ ആ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം തേടിപ്പിടിച്ച ഒരു ദൈവ പൈതലായി ദൈവത്തിൻ്റെ വകയായി തീർന്ന വ്യക്തിക്ക് തൻ്റെ പ്രശ്നത്തെ നോക്കി പറയുവാൻ കഴിയും, ഒരുപക്ഷേ എനിക്ക് ശേഖവിനെ പിടിച്ചെടുക്കുവാൻ ഒക്കെ ഇല്ലായിരിക്കാം, ഒരുപക്ഷെ എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഗിലിയതും മനുഷ്യയും ഒന്നും മോവാവും ഒന്നും എനിക്ക് പിടിച്ചെടുക്കുവാൻ ഒക്കെ ഇല്ലായിരിക്കും. എന്നാൽ എനിക്കൊരു കാര്യമറിയാം, എന്നെ അലട്ടുന്ന അല്ലെങ്കിൽ ഞാനിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ എനിക്ക് കൈയടക്കുവാൻ ചെയ്യും, കൺട്രോൾ ചെയ്യുവാൻ കഴിയും, എനിക്കതിൽ നിന്ന് വിജയമെടുക്കുവാൻ കഴിയും, കാരണം ഞാൻ ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് എനിക്കത് ചെയ്യുവാനായി കഴിയും. ഞാൻ ചോദിക്കട്ടെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾക്കൊരു പുറകോട്ടുള്ള നോട്ടം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, ദൈവവുമായിട്ടുള്ള ഇടപാടിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഒരു നോട്ടം, പുറകോട്ടുള്ള നോട്ടം നമുക്കുണ്ടാകുവാൻ ഇടയായിത്തീരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിന് മുമ്പാകെ അതിൽ നിന്നുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയും, ശരിയാണ് എനിക്ക് പ്രശ്നമുണ്ട്, ശരിയാണ് എൻ്റെ ശത്രുക്കളുണ്ട്, എൻ്റെ ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ സഹകരിക്കുന്നവർ, ഞാൻ എൻ്റെ ഏറ്റവും സ്നേഹിതരാണെന്ന് പറയുന്നവർ പോലും എൻ്റെ പല കാര്യത്തിൽ അവരെനിക്ക് അനുകൂലമല്ലാതിരിക്കുന്നു. ഞാൻ ആ കാര്യം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാനത് നോക്കിയാൽ ഞാനത് തോൽവിപ്പെട്ടു പോലെ. എന്നാൽ എനിക്കൊരു കാര്യമറിയാം, ഞാൻ ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് ദൈവം എന്നെ സഹായിക്കും. മൂന്നാമതായിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് വിജയം ലഭിക്കുമെന്ന് താൻ പ്രസ്താവിച്ചുകൊണ്ട് താൻ വിജയം ലഭിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ താൻ അവിടെ തീർച്ചയായിട്ടും ജയപേര് മുഴക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. എന്താണ് നമ്മുടെ മൂന്നാമത് അവസാനമായി വായിക്കുന്നത്?
വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ച് കളയും. തൻ്റെ അവസാനത്തെ പ്രഖ്യാപനം. അപ്പോൾ തൻ്റെ പഴയകാല ജീവിതത്തിലേക്ക് താൻ നോക്കി, താൻ ദൈവത്തിൽ നിന്ന് അകന്നത് പോയതുകൊണ്ട് ദൈവം തന്നെ സഹായിക്കാതെ, അല്ലെങ്കിൽ ദൈവം തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് കണക്കിടാതെ മാറിയെന്നൊരവസരം. എന്നാൽ ആ അവസ്ഥയിൽ താൻ ജീവിക്കുവാനേ ആഗ്രഹിച്ചില്ല. താൻ തിരിച്ച് ദൈവത്തിലേക്ക് വരുവാൻ തീരുമാനിച്ചു. ദൈവത്തിലേക്ക് താൻ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിൽ എവിടുന്നോ ഒരു കോൺഫിഡൻറ്റ് തനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാനിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എനിക്ക് തീർച്ചയായിട്ടും അത് ഓവർകം ചെയ്യുവാൻ കഴിയും. കാരണം ഞാനിപ്പോൾ ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് ദൈവം എന്നെ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് താൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയും തൻ്റെ ജീവിതത്തിൽ നടന്ന എന്നാൽ മൂന്നാമതായി മാത്രമാണ് താൻ പരിപൂർണമായ വിജയത്തിലേക്ക് വരുന്നത് എന്ന് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ തോൽവിയുടെ മുൻപാകെ തൻ്റെ പ്രശ്നങ്ങൾ താൻ അഭിമുഖീകരിക്കുമ്പോൾ താൻ അവസാനമായി പറയുന്നു, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. ദൈവമേ, നീയാണ് ഞങ്ങളെ ഈ സ്ഥാനത്ത് സഹായിക്കേണ്ടത്. നീയാണ് ഞങ്ങളെ ഈ സ്ഥാനത്ത് വിടുവിക്കേണ്ടത്. ഞാൻ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. മനുഷ്യൻ ഞങ്ങളെ സഹായിപ്പാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ പ്രാപ്തി, ഞങ്ങളുടെ മിടുക്ക്, ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ, ഇവയൊക്കെ ഞങ്ങളെ സഹായിപ്പാൻ ഒരു പരിധിവരെ ഉണ്ടായിരിക്കും. എന്നാൽ ഞങ്ങളൊരു കാര്യം അറിയുന്നു, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്. മനുഷ്യൻ നമ്മളെ സഹായിക്കും എന്ന് പറയുന്ന നാം സഹായത്തിനുണ്ട് പ്രതീക്ഷിച്ച് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരുപക്ഷെ ആ വേണ്ട സമയം നമുക്ക് സഹായം ലഭിക്കുകയില്ല. അപ്പോൾ ആ അനുഭവം ഈ ചരിത്ര സംഭവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതവുമായി നാം നോക്കിയാൽ അത് എത്രയോ വാസ്തവമായിരിക്കുന്നു. പല സന്ദർഭങ്ങളിലും നാം മനുഷ്യൻ്റെ സഹായത്തിന് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതായ ആ ഒരു തോന്നൽ ജീവിച്ച സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞാൽ, നമുക്ക് പലപ്പോഴും മനുഷ്യനെ വിശ്വസിക്കുവാൻ കഴിയും, നമുക്ക് പലപ്പോഴും മനുഷ്യൻ്റെ കാര്യത്തിൽ നമുക്ക് ചിന്തിപ്പാൻ കഴിയും, എന്നാൽ നമുക്ക് ദൈവത്തെ വിശ്വസിപ്പാൻ കഴിയുന്നില്ല. നോക്കൂ, എത്രയോ പരാജയമാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരു മനുഷ്യൻ്റെ വാക്ക് നമുക്ക് വിശ്വസിപ്പാൻ കഴിയും, നിങ്ങളുടെ ആവശ്യത്തിൽ, നിങ്ങളുടെ ആപത്തിൽ, നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ നാം ആ മനുഷ്യനെ വിശ്വസിക്കും. കാരണം ആ വ്യക്തിയെ നാം എന്നും കാണുകയും ആ വ്യക്തിയുമായി സഹകരിക്കുമ്പോൾ നമുക്ക് തോന്നും തീർച്ചയായിട്ടും ആ വ്യക്തി നമ്മെ സഹായിക്കുമെന്ന്. എന്നാൽ ആ വ്യക്തിയിൽ, അല്ലെങ്കിൽ ആ മനുഷ്യന് കൊടുക്കുന്നതായ ട്രസ്റ്റ് നമുക്ക് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ ദിവസങ്ങളിൽ നാം നമ്മുടെ ആശ്രയം, മനുഷ്യൻ്റെ ആശ്രയം, ഞാനിത് പറയുന്നുകൊണ്ട് മനുഷ്യനിൽ നിന്ന് ലഭിക്കുന്ന ആശ്രയം വേണ്ട എന്നല്ല, നാം ജീവിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾ ആരും എടുക്കുകയില്ലെന്ന് ഞാൻ കരുതുന്നു. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് മറ്റിടങ്ങളിൽ നിന്ന് സഹായം നമുക്ക് ആവശ്യമുണ്ട്. ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അവരെല്ലാം നമ്മെ സഹായിക്കുന്നത്, ഒരു പക്ഷേ ദൈവം അവരെ നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. നമ്മുടെ സഹായമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഹായമാണ്. പലപ്പോഴും നാം വിചാരിക്കുന്നു എൻ്റെ കഴിവ്, എൻ്റെ സാമർഥ്യം, എൻ്റെ ജോലി, എൻ്റെ പണം, എൻ്റെ മിടുക്ക്, എൻ്റെ കഴിവ്, എനിക്ക് ഉണ്ടായിരിക്കുന്ന ആസ്തി, ഇവയൊക്കെ എന്നെ സഹായിക്കുമെന്ന് ഒരു പക്ഷെ നമുക്ക് ചിന്തിച്ചിരിക്കാം. എന്നാൽ അവയൊന്നും നമ്മെ സഹായിക്കില്ല. ഇവിടെ പറയുന്നു, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. എന്നാൽ ഞങ്ങളെ സഹായിപ്പാൻ ആരുണ്ട്? എന്നെ സഹായിപ്പാൻ ആരുണ്ട്? എൻ്റെ ദൈവമുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം, ഞാനല്ല വീര്യം പ്രവർത്തിക്കുന്നത്, ഞാനല്ല വിജയമെടുക്കുന്നത്, ദൈവം എന്നിൽ കൂടെ പ്രവർത്തിച്ച് ദൈവം തീർച്ചയായിട്ടും വിജയം എടുക്കുമെന്ന് താനിവിടെ പ്രസ്താവിക്കുന്ന പ്രസ്താവനയോടുകൂടി താൻ വളരെ സമാധാനത്തോടുകൂടി ഈ ഭാഗം എഴുതുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതം ഒരു പക്ഷേ നാം വിചാരിക്കുന്നത് പോലെ വേണ്ട വിധത്തിൽ നമ്മുടെ കാൽക്കുലേഷൻ പോലെ കാര്യങ്ങൾ ഒന്നും ശരിയാകുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നാം പല കാര്യത്തിൽ നിരാശയുള്ളവരായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ നിലവാരത്തിൽ ഒരു വ്യത്യാസം വരാത്തതുകൊണ്ട് നാം പല വിധത്തിൽ മാനസികമായി അസ്വസ്ഥരായിരിക്കുന്നവരായിരിക്കാം. ഇവയൊക്കെ നമുക്കെല്ലാവർക്കും അനുഭവിക്കുന്ന കാര്യം. ഞാനിത് പറയുമ്പോൾ
എൻ്റെ ജീവിതത്തിലും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം എന്ത് തിരിച്ചറിയണം? നമ്മളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന്, നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന്. അസാധ്യമായ കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിച്ച് അത് സാധ്യമാക്കി തീർക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച രോഗങ്ങൾ, അപകടങ്ങൾ ഇവയൊക്കെ നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുവിധത്തിലും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാകില്ല എന്ന് വിചാരിച്ച സന്ദർഭം ഉണ്ടായിട്ടില്ലേ? നാം നമ്മൾ നല്ല മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന രോഗത്തിൻ്റെ അവസ്ഥയിൽ ഡോക്ടർ വളരെ മോശമായി ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ മനുഷ്യരെന്ന നിലയിൽ നാം മാനസികമായി തകർന്ന അവസരങ്ങളില്ലേ? എന്നാൽ ആ അവസ്ഥകളിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരുത്തിയത് നാം മനുഷ്യനെ ആശ്രയിച്ചതുകൊണ്ടല്ല. പിന്നെയോ, മനുഷ്യൻ്റെ അഭിപ്രായവും മനുഷ്യൻ നമ്മെക്കുറിച്ച് പറഞ്ഞത് അതൊക്കെയാണെങ്കിലും നാം അറിയാതെ അതിൻ്റെ ഇടയിൽ കൂടെ പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട്. കാരണം നാം ദൈവത്തിൻ്റെ വകയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ അവസാനം പറയുന്നു, തീർച്ചയായിട്ടും ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, നമ്മളെ കൊണ്ടൊന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ ദൈവം നമ്മെ കാര്യങ്ങൾ ചെയ്യുവാനായി, വിജയത്തിലേക്ക് നടത്തുവാനായി ദൈവം നമ്മെ സഹായിക്കും എന്നതൊരു യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങനെ നിങ്ങൾ ആ ഒരവസ്ഥയിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം ദൈവത്തിങ്കിലേക്ക് ഏറ്റുകൊടുക്കൂ. നിങ്ങൾ ദൈവത്തിൻ്റെ വകയാണോ? ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് നടത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല. ആ ദൈവത്തിനായി, ആ പ്രവൃത്തിക്കായി നോക്കി നമ്മുടെ ജീവിതം കഴിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.